Yo, what's up guys, I'm Salik here. Welcome back to my channel Unboxing Dude guys. So, yalla kidkaji macham irukke nammala pudhiya video like swagatham. Okay, ini nammal tech logathu sambhavicha korcha vigrudhamayittulla karyangalana ningal munpil avadharippikkan povan. Endha sambhavichale ippo kora nammal korcha dase tech il ninnu maarunnittu. Appo ini nammal tech lekku avadu kayar chellada endaan ee aaycha sambhavicha karyangalokke nammal charra para parayan povan. Adhaidha highlight aayittulla karyangalana kore ningal ariya thalpudhikaramaya sambhangal sambhavikku. Anyway, namukku video like povan. So, subscribe kiya, click the bell icon and അടിപൊളിയല്ലേ ഗൈസ്, ഇത് വന്നു കഴിഞ്ഞാൽ പൊളിക്കും ഗൈസ്. ഓക്കെ, അപ്പം വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, സൊമാറ്റോയിൽ ഒരു കിടുക്കാച്ച ഓപ്ഷൻ വന്നിട്ട് നമ്മൾ ഒരിക്കലും ഊഹിക്കാത്ത ഒരു സംഭവമാണ് സൊമാറ്റോയിൽ വന്നിരിക്കുന്നത്. എന്താണ്, ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ കഴിയോ? അപ്പോൾ നിങ്ങൾ ഗസ് ചെയ്തിട്ട് കാര്യമില്ല, കഴിയോ? ഓക്കെ, എന്ത് സംഭവം വെച്ചാൽ ടെമ്പറേച്ചർ, ദി ബോഡി ടെമ്പറേച്ചർ. ഓക്കെ, അതായത് സൊമാറ്റോയിൽ നിങ്ങൾ സൊമാറ്റോ പറഞ്ഞാൽ അറിയാലോ, നമ്മളെ ഊബറീറ്റ് പോലെ വീട്ടിലേക്ക് ഫുഡ് കൊണ്ടുവരുന്ന സംഭവമാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തെ ഇത് കൊണ്ടുവരുന്ന ആളെ ബോഡി ടെമ്പറേച്ചർ അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടൊക്കെ എല്ലാ ദിവസവും അവരുടെ ബോഡി ടെമ്പറേച്ചർ ഈ ഒരു ആപ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള ഒരാൾ ഫുഡ് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അത് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ പുറത്താടെ വെച്ചതിന് ശേഷം അവരൊരു ഫോട്ടോ എടുത്ത് ഇതിലിട്ട് തരും. അങ്ങനെയാണ് ഇപ്പോൾ ഡെലിവറി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സൊമാറ്റോയിൽ അവൈലബിൾ ആണ്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആ കൊണ്ടുവരുന്ന ആളെ ടെമ്പറേച്ചർ ഇപ്പോൾ 110 or 120 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസൽ തന്നെ ചെയ്യാം. കാരണം അയാൾക്ക് എന്തോ അസുഖം ഉണ്ടായതുകൊണ്ട്, അയാൾ പനി കൂടിയതുകൊണ്ടായിരിക്കും. യാ, അപ്പം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാമെന്നുള്ള ഓപ്ഷനാണ് അവർ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഓപ്ഷൻ, കിടുക്കായ സാധനമാണ്. ഓക്കെ, അടുത്തെന്താ വെച്ചാൽ നമ്മൾ ഓപ്പോയിൽ നിന്നും ഒരു പുതിയൊരു സംഭവം വരുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി 100 megapixel ഫോണൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. പക്ഷേ നമുക്ക് ഓപ്പോക്ക് അതൊന്നും പോരാ ഗൈസ്. 100 megapixel സാംസങ്ങിൻ്റെ വന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓപ്പോ ഒട്ടും പിന്നിലല്ല, ഓപ്പോ വേറെ ലെവലാണ് തെളിയിച്ചിരിക്കുന്നത്. 192 megapixel ഉള്ള ഒരു അടിപൊളി കിടുക്കാച്ചി ക്യാമറ ഓപ്പോയിൽ നിന്നും വരുന്നുണ്ട്. സോ ഈ ഒരു വർഷം തന്നെ വരും, അല്ലെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്തടുത്ത മാസം വരാൻ മതി. 192 megapixel ഗൈസ്. നമ്മൾ ഐഫോൺ സ്റ്റിൽ 12 megapixel 20 megapixel കാര്യം കളിക്കുമ്പോൾ 192 megapixelിൻ്റെ ക്യാമറ വരുന്നുണ്ട്. ഈ ക്വാളിറ്റി കാര്യം കണ്ട, പിന്നെ ക്വാളിറ്റിയിൽ മെഗാപിക്സലിൽ കാര്യമല്ല, സെൻസറിലാണ് കാര്യം. ഓക്കെ, അതുകൊണ്ട് തന്നെ യാ, നമുക്ക് നോക്കാം എന്തായിരിക്കും അതിൻ്റെ കുറച്ച് സംഭവങ്ങൾ. ഓക്കെ, അടുത്തൊരു കിടുക്കാച്ച അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ആമസോൺ ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ എല്ലാ പരിപാടികളും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതായത് അതിൻ്റെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്ലേ ബട്ടൺ കിട്ടുമെന്നാണ് എനിക്ക് പ്രതീക്ഷ. എൻ്റെ അതാണ് സ്റ്റെക്കായി കിടക്കുകയാണ്. സോ നിങ്ങൾക്ക് അടുത്താഴ്ച മുതൽ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ തന്നെ ആമസോണിൽ ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യാം, അവരത് കൊണ്ടുതരും, നിങ്ങൾക്കത് വാങ്ങാം. പക്ഷേ ഇപ്പം അത് കഴിയില്ല, എല്ലാം ബ്ലോക്കാണ്. ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ അല്ല ഈ അടുത്താഴ്ച മുതൽ അത് ഓണാകും. ഓക്കെ, ഓല അറിയില്ല ഗൈസ്, ഓല ഓല മീൻസ് നിങ്ങളെ തെങ്ങുമെന്ന് ആക്കുന്ന ആ ഒരു ഓല അല്ല, ഇത് വേറെ ഓല. ഊബർ പോലെ, ഊബർ ഡ്രൈവ് പോലുള്ള ഒരു ഓല എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇതും സംഭവം ഡ്രൈവിംഗ് തന്നെയാണ്. നിങ്ങൾ കോൾ ചെയ്താൽ അവർ വരും, ഐ മീൻ ബുക്ക് ചെയ്താൽ അവർ വരും. ആ ഒരു സംഭവമാണ്. പക്ഷേ ഇതിലിപ്പോൾ എമർജൻസി സർവീസ് ഉണ്ട്. അതായത് നിങ്ങളെ വീട്ടിലിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒന്നും സംഭവിക്കാക്കിയത് അതല്ല, ഒരു സിറ്റുവേഷൻ പറയുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോകാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബൈ ചാൻസ് നിങ്ങൾക്ക് എന്താ പറയുക, കാർ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ ഈ ഒരു ഓലയിൽ എമർജൻസി സർവീസ്, ഓല എമർജൻസി എന്നാണ് പേര്. സോ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളെ വീട്ടിലേക്ക് കാർ എത്തും. ഓക്കെ, അപ്പോൾ ഓലയിൽ ഒരു എമർജൻസി സർവീസ് ഉണ്ടെന്ന് പറയുകയാണ്. നിങ്ങൾ ആംബുലൻസ് വിളിച്ചാൽ ഇപ്പോൾ ആംബുലൻസിൻ്റെ അവിടെ നിന്നായിരിക്കും വരും. പക്ഷേ ഓല 24 hours നിങ്ങളുടെ വീടിൻ്റെ അവിടെ അല്ലെങ്കിൽ സിറ്റിൻ്റെ അവിടെയൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിലേക്ക് കാർ എത്തും, അപ്പം തന്നെ പോവാം. സോ അതൊരു നല്ലൊരു ഓപ്ഷനാണ്. സോ അടുത്ത പബ്ജിൽ ഒരു കിടുക്കാച്ച മോഡ് വരുന്നുണ്ട്, ആർക്കെങ്കിലും അറിയാം? ഓക്കെ, പബ്ജിയിൽ ഇത് വന്നോന്ന് എനിക്കറിയില്ല, ഇത് കുറച്ച് പഴയ, ഐ മീൻ 2-3 ദിവസം മുമ്പുള്ളതാണ്. എന്നാലും പബ്ജിയിൽ ഒരു അടിപൊളി മോഡ് വരുന്നുണ്ട്. ഈ മോഡിൻ്റെ പേരെന്താ വെച്ചാൽ ഗോൾഡ് ഫ്രണ്ട്സ് അരൗണ്ട്
സർവൈവർ സർവൈവൽ എന്നാണ്, ഓക്കെ ഗോൾഡ് ഫോർ സർവൈവർ എന്നാണ് സർവൈ അതാണ്. എനിവേ അതൊന്ന് സംബന്ധിച്ച് കുറച്ച് ഡ്രോൺസും അതുപോലെ തന്നെ പറയാം, കുറച്ച് മഞ്ഞ് വീകുന്നതും അങ്ങനത്തെ ഒരു പുതിയൊരു സംഭവമാണ് ഇത്. ഇതിൻ്റെ ഈ കുറേ പിക്ചേഴ്സും വീഡിയോസും എൻ്റെ കയ്യിലില്ല, ഇത് വന്നിട്ടില്ല എന്നാണ്. ഞാൻ ഇന്നും പബ്ജി കളിച്ചിരുന്നു. ഞാനപ്പം പബ്ജി കളിക്കുമ്പോൾ എന്നെ ആരെങ്കിലും എന്താ പറയുക സിമിലിറ്റി എന്താ അതിന് പറയില്ല, എന്നെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടാവും പബ്ജി, അതുകൊണ്ട് തന്നെ മര്യാദ കളിക്കുകയില്ല, മൊത്തം ഔട്ടിങ്ങാണ്. എനിവേ ഈ ഒരു പുതിയൊരു മോഡ് വരുന്നുണ്ട്, മോഡിൻ്റെ പേരെന്ന് വെച്ചാൽ ഗോൾഡ് അടുത്ത എന്റെ ഫേവറേറ്റ് ആയൊരു സംഭവമാണ്, നമ്മളെ മുത്താണ്, നമ്മളെ ഹൃദയമാണ്, നമ്മളെ ഐഫോൺ 12 Pro Max ഏറ്റവും ലേറ്റസ്റ്റ് ആയ ലീക്ക് ഉണ്ട്. നമ്മൾ പറഞ്ഞ മരുന്ന് അതിന്റെ ഡിസൈൻ പറഞ്ഞാല് സ്ക്വയർ രൂപത്തിൽ, നമ്മൾ ഐഫോൺ 4S 5S ഒക്കെ ഇല്ല, അതേപോലെ തന്നെ ഒരു പക്ക ഒരു സ്ക്വയർ രൂപത്തിലാണ് ഡിസൈൻ വരുന്നത്. സോ എക്സൈറ്റിംഗ് ആണ്. അതിന്റെ പ്രൈസ് ഒന്നും എനിക്ക് കൺഫേം ആയിട്ട് കിട്ടില്ല, സംഭവം ആ കറക്റ്റ് ഡിസൈനിലാണ് വരാം. അതുകൊണ്ട് തന്നെ കുറെ കാലത്തിന് ശേഷം ഐഫോൺ വീണ്ടും ഒരു പുതിയ ഫോൺ ഇറക്കുന്നത്, അതിന്റെ ബസിൽസ് ഒക്കെ പറ്റ തിന്നായിട്ടായിരിക്കും. സോ അതിന്റെ ലേറ്റസ്റ്റ് ലീക്ക് ആണ്, ഇങ്ങനെ തന്നെ ആയിരിക്കും 99.9% ആ ഫോൺ വരുന്നത്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കൊച്ചു ടെക് ലോകത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങളും സംഭവിച്ചില്ലെങ്കിൽ, എന്നാലും ഈ കൊറോണൻ്റെ ഇടയിൽ കൂടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ iPhone SE എന്ന് പറഞ്ഞ ഫോണ് ട്രെയിലർ വന്നിരുന്നു, നമ്മളെ ഐഫോണിൻ്റെ എന്താ പറയുക യൂട്യൂബിൽ തന്നെ വന്നിരുന്നു. അത്യാവശ്യം നല്ലൊരു ഫോണാണ്, സ്പെക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഡിസൈന് പണ്ടത്തെ iPhone 6 ആ ഒരു ഡിസൈൻ തന്നെയാണ്. സോ എനിക്കൊരു താല്പര്യമില്ല വാങ്ങാൻ. നമ്മൾ ഫോൺ എപ്പോഴും നോക്കുക, ഫോൺ എടുക്കുമ്പോൾ നമ്മൾ നോക്കുക ഡിസ്പ്ലേയും കാര്യങ്ങളാണ്. അത് പണ്ടത്തെ മാതിരി തന്നെ ആയിക്കഴിഞ്ഞാൽ ഒരു രസമില്ല ഗൈസ്. അതിൻ്റെ പെർഫോമൻസിൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിലും ഒരു രസമില്ല ഓക്കെ. എനിവേ എൻ്റെ അഭിപ്രായം കേട്ടോ, പറഞ്ഞാൽ പലർക്കും പലതായിരിക്കും. എനിവേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നാളെ വൈകുന്നേരം 5 മണിക്കാണ്.